സംസ്ഥാനത്ത് ഞായറാഴ്ച ലോക്ഡൌൺ നൈറ്റ് കർഫ്യൂ തുടരും. ആറുമാസം കൊണ്ട് കോൺഗ്രസിനെ അടിപൊളി മാറ്റുമെന്ന സുധാകരൻ. സമകാലിക മലയാളം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് ഞായറാഴ്ച ലോക്ഡൌണും രാത്രികാല കർഫ്യൂ തുടരുമെന്ന് മുഖ്യമന്ത്രി. കോവിഡ് പ്രതിരോധത്തിനായി ബീ ദ വാരിയർ എന്ന പേരിൽ പുതിയ ക്യാമ്പയിനും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. എല്ലാവരും സ്വയം കോവിഡ് പ്രതിരോധ പോരാളികളായി മാറുക എന്നതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആറുമാസം കൊണ്ട് കോൺഗ്രസിനെ അടിമുടി പൊളിച്ചെഴുതുമെന്ന് KPCC പ്രസിഡന്റ് കെ സുധാകരൻ. എല്ലാ ജില്ലകളിലും അച്ചടക്ക കമ്മിറ്റികൾ രൂപീകരിക്കും. ഓരോ ജില്ലയിലും 2500 കേഡർമാരെ തെരഞ്ഞെടുക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. കേരള പോലീസിൽ RSS ഗ്യാങ് ഉണ്ടെന്ന പാർട്ടി നേതാവ് ആനി രാജയുടെ ആരോപണം തള്ളി CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സംസ്ഥാന ഘടകത്തിന് അങ്ങനെ ഒരു ആക്ഷേപമില്ലെന്നും കാനം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ മുഴുവൻ ഇപ്പോൾ തങ്ങളുടെ അധീനതയിലായിരുന്ന താലിബാൻ. പിടികൊടുക്കാതെ പിടിച്ചിരുന്ന പഞ്ചശീർ മേഖലയും പിടിച്ചെടുത്തതായി താലിബാൻ അവകാശപ്പെട്ടു. കോവിഡ് അപ്ഡേറ്റ്. സംസ്ഥാനത്ത് നിന്ന് 29682 പേർക്ക് കോവിഡ്. 17.54 ആണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 142 പേർ മരിച്ചു. 25910 പേർ രോഗമുക്തരായി. കൂടുതൽ വാർത്തകൾക്ക് സമകാലിക മലയാളം വെബ്സൈറ്റ് സന്ദർശിക്കുക.